നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ. നമ്മളിന്ന് സ്വാമീനെ പറ്റിയാണ് പറയണത്. സ്വാമിയുടെ ഉത്ഭവം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കുളിവാകയിൽ അനുരക്തനായ മഹാദേവൻ കുളിവാകാദേവി പാർവതിദേവിയുടെ ഉപാസകയായിരുന്നു, ഇഷ്ടക്കാരിയായിരുന്നു. അപ്പോൾ പാർവതിദേവിനെ അദ്ദേഹം കണ്ട് കാര്യങ്ങൾ പറയുകയും അങ്ങനെ പാർവതിദേവി കുളിവാകയുടെ വേഷം കൊണ്ടുവന്നിട്ടാണ് സ്വാമിയുടെ ജനനം ഉണ്ടാകുന്നത്. ആ ചാത്തന്മാരിൽ മൂത്തവനായിട്ടാണ് കരിങ്കുട്ടി സ്വാമിയുടെ ജനനം ഉൽപ്പത്തി പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ചാത്തന്മാരിൽ മൂത്തവനായ കരിങ്കുട്ടി സ്വാമി അതീവ ശക്തനും ചാത്തന്മാരുടെ സർവ സൈന്യാധിപ സ്ഥാനം അലങ്കരിക്കുന്ന ദേവനുമാണ്. ഭഗവാനെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് മതിവരില്ല. ഭഗവാനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഭഗവാന്റെ ഇഷ്ടക്കാർക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ. എപ്പോഴും കാണാൻ എത്ര കണ്ടാലും മതിവരാത്ത എൻ്റെ ദേവൻ, എത്ര കണ്ടാലും എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിവരില്ല ഭഗവാനെ പറ്റി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിനെ വിശ്വസിച്ച് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർണ്ണമായിട്ടും മംഗളമായി നമുക്ക് ചെയ്തു തരുന്ന ദേവൻ അല്ലേ. എല്ലാത്തിനും ശക്തനാണ്, കാര്യത്തിൽ മുൻപനാണ്, എല്ലാ കാര്യങ്ങളും ഞൊടിയിടയിൽ ഫലപ്രാപ്തി തരുന്ന ദേവൻ. ഞൊടിയിടയിൽ എങ്ങനെയാ ഫലപ്രാപ്തി തരാം? ദേവന് തൻ്റെ ഭക്തനോട് ഒരു സ്നേഹമുണ്ടാവണം. ഭക്തൻ അപ്പോൾ ദേവനെ എങ്ങനെ കൊണ്ടു നടക്കണം? ഭക്തൻ ദേവനെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് ഭക്തനിൽ ദേവൻ ഞൊടിയിടയിൽ കാര്യസാധ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞൊടിയിടയിൽ കാര്യസാധ്യങ്ങൾ എത്തിക്കുന്ന പൊന്നാരൻ കരിങ്കുട്ടി സ്വാമി, ശക്തി സ്വരൂപനായ കരിങ്കുട്ടി സ്വാമി, കാര്യത്തിൽ മുൻപനായ കരിങ്കുട്ടി സ്വാമി, കർമ്മത്തിൽ മുൻപനായ കരിങ്കുട്ടി സ്വാമി, ചാത്തന്മാരിൽ മൂത്തവനായ ആദി ചാത്തനായ, ചാത്തന്മാരുടെ സർവസൈന്യാധിപനായ, സർവസമ്മതനായ, ചാത്തന്മാരിൽ മൂത്ത കാർന്നവരായ ആദിചാത്തൻ മഹാദേവപുത്രൻ മഹാകൃഷ്ണകുക്ഷി കരിങ്കുട്ടി സ്വാമി നമുക്ക് തുണയായുള്ളപ്പോൾ നമ്മൾക്ക് ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. നമ്മുടെ ഈ സ്ഥാനത്ത് സ്വാമിയുടെ സങ്കല്പത്തിലാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വശ്യകർമ്മങ്ങളാണെങ്കിലും ദുരിത നിവാരണ കർമ്മങ്ങളാണെങ്കിലും ദാമ്പത്യ ഐക്യത്തിനുള്ള കർമ്മങ്ങളാണെങ്കിലും എല്ലാം സ്വാമിയുടെ നാമത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാമിയിൽ വിശ്വാസമുള്ളവർക്ക് പെട്ടെന്ന് കാര്യസിദ്ധികൾ എത്തിച്ചേരുന്നുണ്ട്. ഇതൊരു കാര്യസാധ്യത്തിന് മാത്രം വന്ന് ചേർന്ന് ചെയ്യുമ്പോൾ, സ്വാമിയിൽ വിശ്വാസമില്ലാതെ വന്ന് ചെയ്യുമ്പോൾ അതിനുള്ള നീളിച്ചകളും കാണാറുണ്ട്. കാര്യം സാധിക്കും, പക്ഷെ കാര്യം സാധിച്ചു കിട്ടാനായിട്ട് സമയപരിധി കൂടുക. അങ്ങനെ കൂടാതിരിക്കണമെങ്കിൽ കർമ്മത്തിന് വരുന്ന ഭക്തജനങ്ങൾ, സ്വാമിയെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾ, സ്വാമിയെ വിശ്വസിച്ചുകൊണ്ട് സ്വാമിയുടെ കർമ്മങ്ങൾ ചെയ്യുന്ന സ്വാമിയുടെ ഉപാസകരെയും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുകയുള്ളൂ. പലരും പറയാറുണ്ട് സമയപരിധി കൂടുന്നു. സമയപരിധി കൂടാൻ സംശയം മനസ്സിൽ വെച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് സമയപരിധി കൂടാറുണ്ട്. സ്വാമിയെ ഏകചിന്തയോട് കൂട്ടിയെടുത്ത് ഞാനിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുമ്പോൾ എൻ്റെ ഭഗവാൻ ഇത് നടത്തിത്തരും, എൻ്റെ കരിങ്കുട്ടി സ്വാമി ഇത് നടത്തിത്തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഇല്ലാതെ ആ കാര്യസാധ്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നിസ്സംശയം ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തർക്കാണ് പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കാൻ കഴിയുന്നത്. പലരും കർമ്മം ചെയ്താൽ പിറ്റേ ദിവസം കാലത്ത് തൊട്ട് തന്നെ വിളിച്ചു തുടങ്ങും, സ്വാമി ഒന്നും ശരിയായില്ലല്ലോ എന്ന്. ഒരു സമയം അതിന് നമ്മൾ നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടാവും. 21 ദിവസം, 41 ദിവസം, 90 ദിവസം, 180 ദിവസം എന്നീ ദിവസങ്ങളാണ് നമ്മളൊരു കാര്യസിദ്ധിക്ക് പറയുക. ഓരോ 7 ദിവസം കഴിയുമ്പോഴും നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കണം, നമ്മൾക്ക് അത് സമർപ്പിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് എല്ലാ ഭക്തരോടും നമ്മൾ പറയാറുണ്ട്. 41 തൊട്ട് 90 ദിവസം വരെയുള്ള സമയപരിധിയാണ് കൂടുതലും ആളുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സമയം പോലും തരുന്നില്ല. ഓരോ ദിവസവും വിളിച്ച്
നിരാശാജനകമായ വാക്കുകളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. കാര്യം നടക്കില്ല എന്ന് വന്ന ഭക്തൻ തീരുമാനിച്ചാൽ കാര്യം നടക്കും എന്ന് പറയുന്ന, നടത്തിത്തരും എന്ന് പറയുന്ന ഉപാസകനോട് ഒരു വിലയില്ലാണ്ടാവും. ഉപാസകന് വിലയുണ്ടാവണമെങ്കിൽ കാര്യം നടത്താൻ വന്ന ഭക്തൻ ഉപാസകന്മാരോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ഭഗവാന് ഞാൻ സമർപ്പിച്ചതല്ലേ, എനിക്കത് നടത്തി കിട്ടും എന്നുള്ള വിശ്വാസം ആദ്യം വന്ന ഭക്തജനങ്ങൾക്കുണ്ടാവണം. ഭക്തർക്ക് വിശ്വാസമില്ലാതായി പോയാൽ ഉപാസകൻ ചെയ്ത കർമ്മങ്ങൾ ഫലപ്രാപ്തി എത്താതെ പോകും. അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് സ്വാമിയുടെ സങ്കല്പത്തിലും ഏത് സ്ഥാനത്ത് പോയിട്ട് കർമ്മം ചെയ്താലും എനിക്കത് നടത്തി കിട്ടും, സ്വാമിയുടെ ബലത്തിൽ നടത്തി കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടാവണം. ഉപാസകരെല്ലാം സ്വാമിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ചാലകങ്ങൾ മാത്രമാണ്, അല്ലാതെ അവർ ദൈവങ്ങളൊന്നുമല്ല. അപ്പോ അവർ 24 മണിക്കൂറും സ്വാമിയെ സങ്കല്പിച്ച് മന്ത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തിനെ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ് ഉപാസകർ. അപ്പോൾ അവരുടെ കർമ്മം ഫലിക്കണമെങ്കിൽ വന്നു ചേരുന്ന ഭക്തജനങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടിയും ഭഗവാനോടുള്ള സ്നേഹത്തോടുകൂടിയും വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യസിദ്ധി വേഗം നടത്തിക്കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പല സ്ഥലത്തും പോയിട്ടാണ് വരുന്നത്, അവിടെയൊന്നും നടന്നു കിട്ടിയില്ല, ഇവിടെയും അത് തന്നെയാകും എന്ന് വിചാരിച്ച് പരീക്ഷണാർത്ഥം ഒരു സ്ഥാനങ്ങളിലും, എൻ്റെ സ്ഥാനം മാത്രമല്ല വിഷ്ണുവായ മഠത്തിൽ മാത്രമല്ല എല്ലാ മഠങ്ങളിലും എല്ലാ ദേവസ്ഥാനങ്ങളിലും സ്വാമിയുടെ സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നടക്കുമോ നടക്കില്ലേ എന്നുള്ളൊരു സംശയത്തിൽ ചെല്ലരുത്, നടക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ചെല്ലുക. നമ്മൾ അസുഖത്തിനൊരു മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് കൊണ്ട് എൻ്റെ അസുഖം ഭേദമാകും എന്ന വിശ്വാസത്തോടുകൂടി കഴിച്ചെങ്കിൽ മാത്രമേ അസുഖം ഭേദമാവുള്ളൂ. സംശയം വെച്ച് ചെയ്തിട്ട് ഇന്നുവരെയും ഒരു കാര്യവും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. അപ്പോൾ ഏത് സ്ഥാനത്ത് സ്വാമിയുടെ, വിഷ്ണുമായ സ്ഥാനത്താണെങ്കിലും കരിങ്കുട്ടി സ്ഥാനത്താണെങ്കിലും ഏത് സ്ഥാനത്ത് പോകുന്ന ഭക്തജനങ്ങളായാലും കാര്യസാധ്യത്തിന് ചെല്ലുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി വിശ്വാസം അർപ്പിച്ചിട്ട് വേണം അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട്. ചിലവർക്ക് ദുരിതങ്ങൾ കൂടുതലുള്ളപ്പോഴും സമയപരിധി കൂടാറുണ്ട്, ദുരിതങ്ങൾ കൂടുതലുള്ളവർക്ക് സമയപരിധി കൂടാറുണ്ട്. എങ്കിലും എല്ലാ ഉപാസകരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാനും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പരിപൂർണമായിട്ടും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ വ്യഥകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ കാര്യസാധ്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ എല്ലാ ഉപാസകരും ഉണ്ടാവും. സ്വാമി എല്ലാവർക്കും നല്ലത് വരത്തട്ടെ. കരിങ്കുട്ടി സ്വാമി, ശക്തനായ കരിങ്കുട്ടി സ്വാമി എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കലിയുഗവരതനായ എൻ്റെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്തേ.